മൂന്ന് മാസമായി കൊച്ചിന് മീശയെ. മോൻ ഇതൊന്ന് നോക്കിക്ക്. അതെന്റെ കൊച്ചല്ല, എനിക്ക് മീശ ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. നമുക്ക് പോണ്ടേ? എടാ പാട്ട് നിർത്തി, നമുക്ക് പോണ്ടേ മുത്തേ? ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ്. എവിടെ പോണ മുത്തേ? പേഴ്സ് കാര്യമാക്കാൻ പോവാണ്. പക്ഷെ ഞങ്ങളെ തനോട്ടില്ല കേട്ടെന്ന്. അപ്പ അമ്മ പോക്കോട്ടെ, തനോട്ട് ഇവിടെ റെസ്റ്റ് എടുത്തോ. ഗൗരവോ? ഭയങ്കര ഗൗരവോ. തനൂട്ടിന്റെ മാമോദീസയാണ് 7-ാം തീയതി, February 7-ാം തീയതി. അപ്പൊ അതിന് നമ്മള് തനൂട്ടിന് ഡ്രസ് എടുക്കണം അല്ലേ? മുത്തിന് ചിപ്പിക്ക് ഡ്രസ് എടുക്കണം, ബീറ്ററിക്ക് ഡ്രസ് എടുക്കണം, ക്യാമറയിൽ നിന്ന് ഉണ്ണിക്ക് ഡ്രസ് എടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ നമ്മൾ ഡ്രസ് എടുക്കാൻ പോവാണ്. അപ്പൊ അപ്പയമ്മ പോയിട്ട് അതല്ല നമ്മള് ഞാൻ ചെയ്യുന്ന വീഡിയോസ്. എനിക്ക് ഒരു ഇന്റർവ്യൂ ആണ്, ഇത് പഠിക്കണം. ഇന്റർവ്യൂ പറയാൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും സാധാരണ എല്ലാരും പറയുന്ന ഒരു ഇന്റർവ്യൂ. ഹെൽപ്പ് ചെയ്തേ, നീ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഇല്ലാത്ത ഭാര്യയാണല്ലോ. ഞങ്ങൾ കാണിക്കുന്നത് നിങ്ങളോട് പറയുക. നമുക്ക് ആദ്യം എവിടെ പോണം? ഒരു മിനിറ്റ് ഇവിടെ ഞാൻ ഒന്ന് വോയിസ് മാറ്റാണ്, കാരണം ഇവിടെ പറഞ്ഞത് പുറത്ത് കേൾക്കാൻ പാടില്ലെന്ന് ചിപ്പി പറയുന്നു. ഇല്ല മുത്തേ, ഇല്ല, ഒരിക്കലും ഇല്ല. എന്താ പറഞ്ഞ? എന്താണ്? ഇല്ല പറയല്ല, അത് പറയല്ല. ഞാനേ നമുക്ക് എവിടെ ആദ്യം വാങ്ങാൻ പോണ്ടേ? എന്തിട്ട് വാങ്ങാൻ പോണ്ടേ? നമുക്ക് ആദ്യം നിനക്ക് സാരി വാങ്ങാൻ പോകും. എന്റെ പേഴ്സ് ഇന്ന് കാലിയാവും ഗൈസ്, പേഴ്സ് ഇന്ന് കാലിയാവും. ഓക്കെ, സാരില്ല. നമ്മുടെ തന്നോട്ടന്റെ മാമോദീസ അല്ലേ? ഇതാണ് ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ എന്റെ പൊന്നെ. നിന്നെയൊക്കെ കോ ഡ്രൈവർ സീറ്റിൽ കയറ്റി കഴിഞ്ഞാ പിന്നെ ദേ ഔട്ട്, ബ്രേക്ക് ഔട്ട്, ആക്സിലറേറ്റർ ഓൺക്ക്. എന്റെ വണ്ടി. ഓഹോ, പേര് എഴുതിട്ടുണ്ടോ? ആ ഉണ്ട്, ആർ സി ബുക്കിൽ എന്റെ പേരാ കാണിച്ചേ. ആർ സി ബുക്കിൽ അല്ല വണ്ടിയില ഞാൻ ചോദിച്ചേ. അത് കഴിഞ്ഞ് സാരി ഏത് കടയിലാ പോണ? നല്ല കടയതാ. മുട്ടൻപണി മര്യാദക്ക് ടൗണിലൊക്കെ വൈറ്റ് ഷർട്ട് ഒക്കെ ഇട്ട് നന്നായിട്ട് പോയ ഞാൻ വന്നപ്പോ എന്നെ കൊണ്ട് തേര ആ ചാക്ക് ചേട്ടയെ ഒന്ന് പിടിക്കോ. എന്ത് ചാക്ക്? ഞാൻ
കള്ളക്കടത്ത് കള്ളക്കി ഒന്നുമില്ല, പശുക്കൾക്കുള്ള തീറ്റ. ഇനി പോവാം, മനസ്സിലായില്ല? ണോ ചോക്ലേറ്റ് വേണോ? വേണോ? മക്കളെ കാശി പോയി, മക്കളെ കാശി. അപ്പൊ ഇവളുടെ പപ്പയ്ക്കും മമ്മിക്കും എടുത്തു, ഇവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ നമുക്ക് ഞാൻ തല്ലം പിടിച്ച് പറഞ്ഞല്ലേ, ഞാൻ കാര്യമായിട്ട് ഓർത്ത, ഞാൻ കാര്യമായിട്ട് ഓർത്തതാ. ഇനി നിനക്ക് ചിപ്പിക്ക് ഇനി മുത്തിന് ഇവിടുന്ന് എവിടെയെങ്കിലും എടുക്കണം. നമ്മള് ഇനി ഉണ്ണിക്ക് എടുക്കാൻ പോകും, ഉണ്ണിക്ക് ഷർട്ട് എടുക്കണം. ഉണ്ണി നമ്മൾ നേരത്തെ കണ്ട കളറ് മാറുന്ന ഷർട്ട് എടുത്താലോ? വൈറ്റോ? ഇനി വൈറ്റ് കൊടുത്തു വീട്ടുകാരെ. എവിടെ പോണ്ടേ പറ? ഏത് കട പോണം? വൈറ്റ് ഞാൻ നമ്മൾ നേരത്തെ കണ്ട കടയില്ലേ, കൊറേ ബോയ്സിന്റെ മാത്രം അത്യാവശ്യം കളക്ഷൻ നമ്മള് ഉണ്ണിക്ക് ഷർട്ട് കിട്ടി, ഉണ്ണിക്ക് ഷർട്ട് കിട്ടി. ഇനി ഇനി എന്റെ ഭാര്യക്ക് മാത്രം സാരി അന്വേഷിക്കാൻ നടക്കണം ഞാൻ. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ചെറിയ പ്രോഗ്രാം, നമുക്ക് പരിപാടി വലിയ വലിയ പരിപാടി ഒന്നും, കുഞ്ഞു പരിപാടി അല്ലേ. അപ്പൊ നമുക്ക് കുഞ്ഞ ബഡ്ജറ്റുള്ള സാരി മാറ്റാൻ പോയി. നമ്മൾ ഡ്രസ് എടുക്കാനൊക്കെ ഇറങ്ങിയതാണ്, പക്ഷെ എന്റെ ഭാര്യക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ ഇവിടെ ഒരു തീരുമാനം പറഞ്ഞു, എന്താ മോളുടെ ഉദ്ദേശം? ആ ഇനി ഒരു കടയിലും കേറില്ല, ഇത് മൂന്നാമത്തെ കടയാണ്, മൂന്നാമത്തെ കട. ഈ കടയിൽ നിന്ന് എടുത്തോളണം. ആ ചേട്ടായ അത്രേ ഉള്ളൂ, എനിക്ക് എന്റെ കൊച്ചിന്റെ അടുത്തേക്ക് പോണം, കൊച്ചിന് ഒറ്റയ്ക്കാക്കിട്ട് അവിടെ വന്നേ. അങ്ങനെ നമ്മുടെ ചിപ്പിക്ക് മാസ്ക് വെക്കി, മാസ്ക് വെക്കി. ചിപ്പിക്ക് സാരി കിട്ടി, സിൽവർ കളർ സാരി കിട്ടി. സിൽവർ നിങ്ങൾക്ക് കൈവശം വന്നത്? ഇതും സിൽവർ ആണല്ലോ. എന്തായാലും സാരി കിട്ടി. ഇനി നമ്മുടെ ഏതെന്റെ എന്തെടുക്കാൻ പോണു? അപ്പൊ ഞങ്ങളിവിടെ മീൻ വാങ്ങാൻ വന്നേക്കാണ്, ചെമ്മീൻ. ഇവിടെ ക്ലീൻ ചെയ്ത് തരാന്ന് പറഞ്ഞു. ചെമ്മീൻ നിനക്ക് നന്നാക്ക അറിയോ? അറിയില്ല. അപ്പം ഒരു കാര്യം ചെയ്, ചെമ്മീൻ നന്നാക്കാൻ പഠിക്കണം. ചെമ്മീൻ കറി ഉണ്ടാക്കാൻ അറിയോ? റോസ്റ്റ് ഉണ്ടാക്കാൻ അറിയോ? എങ്ങനെയാ? ഞാനിവിടുന്ന് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോ എന്റെ മമ്മീനെ വിളിച്ചിട്ട്, മമ്മി ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കണ എങ്ങനെയാ എന്നിട്ട് ആ കോൾ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കണു. ഞാനിത് അറിഞ്ഞു കേട്ടാ, എന്റെ ഫോണിലാണ് ചെയ്തത് കേട്ടാ. അപ്പൊ ചെമ്മീൻ റോസ്റ്റ് ഇന്ന് മുത്തുണ്ടാക്കണ ചെമ്മീൻ റോസ്റ്റ് ആണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്. ഇനി ഈ വ്ലോഗ് കണ്ടാൽ ഞാൻ സക്സസ്ഫുള്ളി ഓക്കെ കഴിച്ചിട്ടുണ്ട്, കണ്ടില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടി.
അപ്പൊ ഇവിടുന്ന് ചെമ്മീൻ കൂടി വാങ്ങിച്ചിട്ട് നമ്മള് പോവാല്ലേ, വേറെ ഒന്നും ഇല്ലല്ലോ. ആ അപ്പച്ചന് ഷർട്ടിന്റെ എടുത്തില്ല, അപ്പം അതും കൂടി എടുത്തിട്ട് നമ്മള് പോവും. പോണ വഴിയിൽ ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞു, എല്ലാവർക്കും ഡ്രസ് എടുത്തു, എനിക്ക് മാത്രം എടുത്തില്ല, ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞു. എന്റെ മുത്ത് ഇവിടെ പിണങ്ങിയിരിക്കുക. എന്റെ മുത്ത പിണങ്ങിയിരിക്കണേ. ഞാൻ ഒരു കാര്യം പറഞ്ഞു, സാധാരണ ഭാര്യമാരെ ഇങ്ങനെയാണോ എന്തെങ്കിലും പറയും എനിക്ക് പിണങ്ങി. തമാശയല്ല, തമാശ കള്ളിക്കല്ലേ. അപ്പൊ എന്തായാലും പരിപാടിയൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ വീട്ടിൽ പോണ്. നല്ല ചെമ്മീൻ വാങ്ങിച്ചിട്ട് ചെമ്മീൻ കറി ഉണ്ടാക്കി തരില്ലേ, ഇനിയിപ്പോ പിണങ്ങിക്കൊണ്ട് ഉണ്ടാക്കി തരാണ്ടിരിക്കോ. പ്ലസ് ഉണ്ടാക്കി തരും, എന്റെ മുത്ത് ഉണ്ടാക്കി തരും. അപ്പൊ ചെമ്മീൻ കറിയൊക്കെ കിട്ടിച്ച് ചോറ് കൊണ്ടിട്ട് അടിപൊളിയാക്കണം. അപ്പൊ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ മാമോദീസയുടെ ചെറിയൊരു പരിപാടി. കാരണം ഇനിയിപ്പോ ബാക്കിയുള്ള എന്റെ വീട്ടിലേക്കുള്ളവർക്കൊക്കെ ഡ്രസ് എടുക്കുമ്പോ ചിപ്പി ഉണ്ടാവില്ലേ, മുത്ത് ഉണ്ടാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ ഒരു വ്ളോഗ് ഉണ്ടാക്കിയ. അപ്പം സംഭവം ഇവിടെ വെച്ച് തീർക്കാണ്. ഇനി നേരെ വീട്ടിലോട്ട് പോവാണ്. സമയം 1 മണി ആവാറ 1 മണി കഴിഞ്ഞ്. എനിക്ക് വിശക്കുന്നു, ഭയങ്കരമായിട്ട് വിശക്കുന്നു. വിശന്നു കഴിഞ്ഞാൽ ഞാനല്ലാതാവും. അപ്പൊ ബൈ പറഞ്ഞ മുത്തേ. പറ എന്റെ ഏപ്പി ഇല്ല, ഇൻട്രൊഡക്ഷനിൽ എനിക്ക് പറഞ്ഞു തന്നില്ല. അപ്പൊ ഇത് എന്റെ ഏപ്പി അങ്ങനെയല്ല ഉണ്ണി, എന്റെ ഏപ്പിക്കണ്ടേ. അപ്പൊ ഇല്ല ഇല്ല, എന്റെ ഏപ്പി എന്റെ ഏപ്പി എന്റെ എന്റെ ഏപ്പി. ഇവര് വെയിറ്റ് ചെയ്യാൻ സമയങ്ങളല്ലേ. അവർ അവിടെ നോക്കി പറഞ്ഞേ, ഇവിടെ നോക്കി പറഞ്ഞേ. അപ്പൊ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും പറ എന്ത് കഷ്ടം മുതൽ ഇവരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിനക്ക് ജാടയെന്ന് പറയും കേട്ടോ. പറ മേമ്പറ എന്നെ പിച്ചല്ലേ. പറ മേം പറ സമയം പോന്നു. ചക്കരക്ക് നീ പറ സോപ്പൊന്നിട്ട കാര്യം പറ. മേം പറ ഇത്രയും പറഞ്ഞാ മതി. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. പറ കണ്ട. ഇപ്പൊ ക്യാമറ ഇല്ലാണ്ടായി ഇപ്പൊ സംസാരിക്കുന്ന കണ്ട. ക്യാമറ ഞാൻ ഒരു മറ്റേ ഹിഡൻ ക്യാമറ വാങ്ങിച്ചു വെക്കണം. കാറിൽ ഇനി വ്ളോഗ് ചെയ്യുമ്പോ എന്റെ ഭാര്യ സംസാരിക്കണമെങ്കിൽ ഹിഡൻ ക്യാമറ വെക്കണം അല്ലേ. തന് വലുതാവട്ടെ, തന് വലുതായിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്തേലും ഒരു അപ്പം വൈൻഡപ്പ് പറയാനായിട്ട് ഞാനൊന്ന് മുഖം മാറ്റിയപ്പോൾ എന്റെ ഭാര്യ വന്ന്. അപ്പൊ ഇനി പറ കണ്ട, ഞങ്ങൾ മുഖം മാറ്റി ദേഷ്യപ്പെട്ട് കഴിഞ്ഞാ അപ്പൊ നിങ്ങൾക്ക് വരാറിയാലേ. പറ മേം പറ വൈൻഡപ്പ് പറ പറ മേം പറ. ഇനി എന്റെ മുഖം മാറ്റിക്കരുത്. പറ മേം പറ ലിപ്സ്റ്റിക് ആക്കല്ലേ. പറ ഇത്ര ഉള്ളു ഇവര് നോക്കിട്ട്. ഇതൊക്കെ പഠിക്കണ്ടേ. ആങ്കറിന്റെ ഭാര്യയല്ലേ. മാം പറമ്പത്തേക്ക് കൈ വേനോട് പിടിച്ചിട്ട് ഞങ്ങൾ കാണുന്നല്ല. അടുത്ത വീഡിയോ എന്റെ ചാനലുകൾ ഇൻട്രോന് വേണ്ടിട്ട് എനിക്കൊരു ഇൻട്രോ പഠിപ്പിച്ചു തരുമോ. പ്ലീസ് ഒരു ഇൻട്രോ, ഒരു ഇൻട്രോ പഠിപ്പിച്ചെന്നേ. ഇങ്ങനെ ഒരു ഇൻട്രോ ഇങ്ങനെ പറയണേ മുത്ത. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാ എങ്ങനെയാ തുടങ്ങണ്ടേ. പറഞ്ഞേ എന്നെ പഠിപ്പിച്ചേ ഒരു ഇൻട്രോ. ഞാൻ എങ്ങനെ ഇൻട്രോഡക്ഷൻ പറയണ്ടേ. ഒരു ഇൻട്രോ പറഞ്ഞതാ, ചുമ്മാ ഒരു ഇൻട്രോ. എങ്ങനെ ഞാൻ തുടങ്ങണ്ടേ വീഡിയോ, വീഡിയോ എങ്ങനെ തുടങ്ങണ്ടേന്ന്. നീ ചുമ്മാ പറ ചുമ്മാ. എങ്ങനെ ഞാൻ വീഡിയോ തുടങ്ങണ്ടേ പറ. ഒരു ഒരു എക്സാമ്പിൾ, നീ കൊറേ യൂട്യൂബ് ചാനൽസ് കാണുന്നതല്ലേ, ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നെ പറ. പ്ലീസ് അത് പറഞ്ഞിട്ട് പോവാം. ആ സുന്ദരിയ എന്റെ മുത്ത് സുന്ദരിയ പറ. പറ എന്നാ പറ എങ്ങനെയാന്ന് പറയാം. ആ ശരി പറ. ഞാൻ പറഞ്ഞു ഗൈസ് ലിപ്സ്റ്റിക്. ഒരു ഷർട്ട് വെച്ചിരിക്കുന്നു.